നമസ്കാരം. 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം, ബി ജെ പി ഭരണം, എൻ ഡി എ ഭരണം, അതിന് അവസാനം കുറിക്കാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികളില് വലിയൊരു ഭാഗം എല്ലാം കൂടി ചേർന്നിട്ട് ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണി കൊണ്ടുവന്നപ്പോൾ അതിന് പ്രാധാന്യം തിരിച്ചറിഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ ആരും തന്നെയല്ല എന്നാണ് ഉത്തരം. അതിന്റെ പ്രാധാന്യം കൃത്യമായി തിരിച്ചറിഞ്ഞത് ബി ജെ പി ആണ്. അതായത് ഭരണം കയ്യിൽ നിന്ന് പോകും, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എൻ ഡി എയുടെ കയ്യിൽ നിന്ന് ഭരണം ഇന്ത്യ മുന്നണിയുടെ കയ്യിലേക്ക് പോകും എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തി ഒരുപക്ഷെ നരേന്ദ്രമോദി ആയിരിക്കും. കാരണം അതുകൊണ്ടാണ് ആ സമയം മുതൽ ചില കാര്യങ്ങൾ തുടങ്ങിയത്. അത് പക്ഷേ ആ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായില്ല, ഇപ്പോഴാണ് അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായത്. നമുക്കറിയാം നേരത്തെ ഇനി എൻ ഡി എ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 400 സീറ്റിലധികം വരും, അതിൽ ബി ജെ പിക്ക് തന്നെ ഒറ്റകക്ഷിയായിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള കേവല പുരുഷത്തിന് മേൽ സീറ്റുണ്ടാകും എന്നൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ അത് ആദ്യം വിശ്വസിച്ച ആരാന്ന് വെച്ചാൽ അത് രാഹുൽ ഗാന്ധിയും ടീമും കോൺഗ്രസും മറ്റുള്ളവരും തന്നെയാണ് എന്നും പറയാം. ഒരുപക്ഷെ ബി ജെ പിക്ക് പോലും അറിയാം അത് സാധ്യമല്ല എന്ന്. കാരണം അത്തരത്തിലൊരു 400+ ഉണ്ടായ ഒരേ ഒരു സന്ദർഭമുള്ളൂ, അത് 1984 അതായത് രാജീവ് ഗാന്ധിക്ക്. അതിനൊരു സാഹചര്യമുണ്ട്, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച് കഴിഞ്ഞ ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ ആ ഒരു സഹതാപ തരംഗം ഇന്ത്യയാകെ അലടിച്ചപ്പോൾ 414 സീറ്റാണ് അന്ന് കിട്ടിയ മുന്നണിക്ക് കിട്ടിയത്, കോൺഗ്രസിന് കിട്ടിയത്. എന്നാൽ അത് പിന്നീട് ചരിത്രത്തിൽ എവിടെയും ആവർത്തിച്ചിട്ടില്ല, അതിന് മുന്നുമില്ല അതിന് പിന്നുമില്ല. ഈ സ്വതന്ത്ര ഭാരത സൃഷ്ടികളിൽ ഒരാളായ ജവഹർലാൽ നെഹ്റുവിന് പോലും 400 കടക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ആദ്യത്തെ വോട്ടിനേക്കാളും ഓരോ ഇലക്ഷൻ കഴിയുന്നവരും കുറഞ്ഞു കുറഞ്ഞാണ് വന്നുകൊണ്ടിരുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ 400+ എന്നത് എൻ ഡി എ സർക്കാർ, ബി ജെ പി സർക്കാർ ഒരിക്കലും ചിന്തിച്ച ഒരു സംഗതിയല്ല, നരേന്ദ്രമോദി ഒരിക്കലും അത് ചിന്തിച്ചല്ല. പക്ഷേ എന്തുകൊണ്ട് പിന്നെ അത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു ട്രാപ്പ്. ഇവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള, കേരളത്തിൽ പിണറായി വിജയനും അതേപോലെ ഇവിടെയുള്ള വി ഡി സതീശനും അടക്കമുള്ള ഇടത് വലത് സഖ്യകൾ, ഇവരൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. ഇന്ത്യ മുന്നണിയുടെ ആൾക്കാരെല്ലാവർക്കും ആദ്യം തന്നെ ഒരു ധാരണയുണ്ട്, ബി ജെ പിക്ക് 400+ കിട്ടാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത് ഉണ്ടാക്കാൻ പാടില്ല, പരമാവധി സീറ്റ് കുറയ്ക്കുക, അവരുടെ സീറ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ധാരണയിലേക്കാണ് അവർ നിന്നിരുന്നത് എന്ന് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല അവരുടെ ശക്തി അവർക്ക് മനസ്സിലായില്ല. നരേന്ദ്രമോദി സർക്കാരിന് 2019 കിട്ടിയ സീറ്റ് എത്ര? 38% താഴെയാണ്. അതായത് മൊത്തത്തിൽ ബാക്കിയുള്ള സീറ്റുകൾ 40% നമുക്ക് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 60% മറ്റുള്ള പാർട്ടികളെല്ലാം കൂടി വീതിച്ചെടുത്തതാണ്. ഒറ്റയ്ക്ക് അവർക്ക് കിട്ടിയത് 40% മാത്രമാണ്. അതിൻ്റെ ബലത്തിലാണ് അവർക്ക് ഭരിച്ചത്. അപ്പോൾ ഈ 60% വരുന്ന മറ്റ് വോട്ടുകൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിസ്സംശയം പറയാം അവർക്ക് ഭരണം പിടിക്കാനും ഈ മോദി സർക്കാരിനെ പുറത്താക്കാനും കഴിയും. ഈ അപകടം ആദ്യം മനസ്സിലാക്കിയത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിൽ 400+ എന്ന ഒരു ചിത്രം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇന്ത്യ മുന്നണിയിലേക്ക് അവരിടാൻ തുനിഞ്ഞതും അവരത് ഏറ്റുപിടിച്ചതും. അതുകൊണ്ട് അവർക്ക് ഇത്തരം ഒരു സഖ്യമുണ്ടാക്കി ആ സഖ്യത്തിലൂടെ ഭരണം പിടിക്കുന്നതിൻ്റെ സ്ഥാനത്ത് അവർ എങ്ങനെ പ്രതിരോധിച്ചുകൊണ്ട് അവർക്ക് സീറ്റ് കുറയ്ക്കാം, അതായത് എൻ ഡി എക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് എങ്ങനെ സീറ്റ് കുറയ്ക്കാം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ ഉത്തർപ്രദേശ് അടക്കമുള്ള ഭാഗങ്ങളിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നിട്ടുള്ള ഭാഗങ്ങളെല്ലാം ബി ജെ പിക്ക് കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട്. അതേസമയം മറ്റു ഭാഗങ്ങളിലൊക്കെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ, അതായത് സീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു, തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അല്ലെങ്കിൽ രണ്ട് വ്യത്യാസമുണ്ട്. ജയിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ സഖ്യകക്ഷികളുണ്ടാവും. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു വന്നു, ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടാണ് അവർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇടതും വലതും ഒരുമിച്ച് മത്സരിക്കുമല്ലോ, അപ്പോൾ സുരേഷ് ഗോപി ജയിക്കുമോ? ഇല്ല, എവിടെയും ജയിക്കില്ല. അതായത് ബി ജെ പിക്ക് വൻ പരാജയമുണ്ടാകും. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണിയെ കൃത്യമായി മുൻകൂട്ടി മനസ്സിലാക്കിയത് ഇന്ത്യ മുന്നണിയിലുള്ളവരല്ല, അത് ബി ജെ പി ആണ് അല്ലെങ്കിൽ എൻ ഡി എ ആണ് എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ്. ഇതിന് ചില കാരണങ്ങളുണ്ടായി. ഇതിൻ്റെ തുടക്കത്തിൽ ഓഹരി വിപണി അടിച്ചു കയറാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ വന്നു, അത് കഴിഞ്ഞിട്ട് 400+ സീറ്റുകൾ ഉണ്ടാകും എന്നുള്ളൊരു ഹൈപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് ഇതൊക്കെ തട്ടിപ്പായിരുന്നു എന്നും, അല്ലെങ്കിൽ ഇത് നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു ട്രാപ്പായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. ഇത് നേരത്തെ തിരിച്ചറിയേണ്ട കാര്യമാണ്. എന്തൊക്കെയാണ് അന്ന് ബി ജെ പി പ്രചരിപ്പിച്ചിരുന്നത്? സീറ്റ് 400 കടക്കും, 400 കടന്നാല് ഭരണഘടന മാറ്റും, അതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ 400 കടക്കില്ല എന്നും ഭരണഘടന മാറ്റാനുള്ള പദ്ധതി ഇല്ല എന്നും ഒക്കെ അവർക്കറിയാം. പക്ഷേ ഇവർ വിശ്വസിച്ചത് 400 കടന്ന പണി പാളിയില്ലെന്നാണ്. അപ്പോൾ 400 കടക്കാതിരിക്കാനാണ് ശ്രദ്ധിച്ചത്. ചിന്ത മുഴുവൻ മാറിപ്പോയി. വിജയം കൂട്ടുത്തരവാദിത്വത്തിൽ കൂട്ടുകക്ഷിയായി നിന്നുകൊണ്ട്
ഒരുമിച്ച് ജയിക്കുന്ന ഇന്ത്യ മുന്നണിയെ പരിപോഷിപ്പിച്ച് ജയിപ്പിക്കുന്നതിന് പകരം എങ്ങനെ ബി ജെ പിയെ പ്രതിരോധിച്ച് അവരെ താഴെ ഇറക്കിക്കൊണ്ട് സീറ്റിന്റെ എണ്ണം കുറയ്ക്കാമെന്നുള്ള ചിന്തയിൽ നിന്നായിപ്പോയി. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ ഇത് ഓരോരുത്തരും ഞെട്ടൽ കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ബി ജെ പി ഞെട്ടിയിട്ടില്ല, ശരിക്കും ഇവിടെ ഞെട്ടിയത് കോൺഗ്രസ് ആണ്. കാരണം ഇത്രയധികം സീറ്റ് കിട്ടുമെന്ന് അവരും കരുതിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം ഇന്ത്യ മുന്നണി ഒരുമിച്ച് മത്സരിച്ചു, ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം ഒരുമിച്ച് മത്സരിക്കാതെ അവർ സ്വന്തം കക്ഷികളായിട്ട് മത്സരിച്ചു, ജയിച്ചാൽ ഒരുമിച്ച് നിൽക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത ഇവർ ഒരുമിച്ച് നിന്നിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു, 60% വോട്ടുകൾ അവരുടെ കയ്യിലാണ്. അപ്പോൾ ഈ അപകടം മുൻകൂട്ടി കണ്ടതാരാണ്? ആരാണ് രാഷ്ട്രീയ ചാണക്യൻ? ഏതായാലും അവരുടെ ലക്ഷ്യം, ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമനുസരിച്ച് ബി ജെ പിയെ തവിട് പൊടിയാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് അവർക്ക് കിട്ടിയത്. ആ അവസരമാണ് അവർ കളഞ്ഞു കുളിച്ചത്. ആ കളഞ്ഞു കുളിച്ചതാക്കട്ടെ നല്ല ഒന്നാന്തരം ഒരു ട്രാപ്പിലും, അതാണ് 400+ ഭരണഘടന, ഇതൊക്കെ അതിൽ വരും. അത്തരം ആ ട്രാപ്പുകളിൽ വീഴാൻ പാടില്ലായിരുന്നു സത്യത്തിൽ. അതുകൊണ്ടാണ് സ്വന്തം ഒരു നിലനിൽപ്പ് പോലും അല്ലെങ്കിൽ സ്വന്തം ഒരു ഒരുമ പോലും അവർക്ക് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവർ മറ്റുള്ളവരെ തകർക്കണമെന്നുള്ള ചിന്തയിൽ എങ്ങനെ ഈ രാജ്യത്തെ വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്? അതല്ലല്ലോ, ഒരുമിച്ച് നിന്നുകൊണ്ട് ബുദ്ധിപൂർവ്വം കളിച്ചുകൊണ്ട് ആ ഒരുമയിൽ നിന്ന് ഒരു രാജ്യത്തെ കെട്ടുറപ്പുള്ള ഒരു രാജ്യമാക്കി അല്ലെങ്കിൽ ഒരു വികസിത രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടല്ലേ പരിശ്രമിക്കേണ്ടത്? ഇവിടെ വിഭിന്നമായി നിന്നുകൊണ്ടാണ്. കേരളത്തിലെ അവസ്ഥ തന്നെ നമുക്കെടുക്കാം. കേരളത്തിൽ ഇവിടുത്തെ യു ഡി എഫുകാരെ മുഴുവൻ ചീത്തപ്പുറയിലായിരുന്നു എൽ ഡി എഫുകാരെ പണി, എൽ ഡി എഫുകാരെ മുഴുവൻ ചീത്തപ്പുറയിലായിരുന്നു യു ഡി എഫുകാരുടെ പണി. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ, നിയമസഭാ തെരഞ്ഞെടുപ്പല്ലല്ലോ. അതുകൊണ്ട് ഈ 20 മണ്ഡലങ്ങളിലും അവർ പങ്കിട്ടെടുത്തുകൊണ്ട് 10-10 സ്ഥാനാർത്ഥികളെ നിർത്തി അങ്ങ് ജയിപ്പിച്ചാൽ പോരെ? ആര് ജയിച്ചു കഴിഞ്ഞാലും അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? സി പി എമ്മിനും കോൺഗ്രസിനും 2 സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഒരുമിച്ചാണ് എന്ന് പറയുമ്പോഴും അവർ ഒരുമിച്ചല്ല, ആ ഐക്യം അവിടെ ഇല്ല. അങ്ങനെ ഐക്യം കാണിച്ചെടുത്തൊക്കെ ബി ജെ പി എന്ന പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തിരിച്ചറിയുന്നത്. പിന്നെ ഇതൊക്കെ ഇന്ത്യ മുന്നണിയുടെയും അതുപോലെ കോൺഗ്രസിന്റെയും മണ്ടയിലേക്ക് അടിച്ചു വെച്ചു കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വന്നിട്ടുള്ള ചില പോളുകളുണ്ട്, എക്സിറ്റ് പോൾ ഫലങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ഭാവിയിൽ വരാൻ പോകുന്നത് 400+ എന്നുള്ള ഫലങ്ങൾ. അപ്പോൾ അത്തരം ഫലങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ശ്രദ്ധയിലേക്ക് പോവുക സ്വാഭാവികം. പക്ഷേ നിസ്സാരമായ ഒരു ബുദ്ധി 60-40 നിൽക്കുന്നത്, ഈ 60 ഒരുമിക്കുകയാണെന്നുണ്ടെങ്കിൽ 40 പിടിച്ചു കെട്ടാൻ കഴിയും എന്നുള്ള സാധാരണ ബുദ്ധി പോലും ചിന്തിക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യാൻ അവർ കിട്ടിയ അവസരങ്ങൾ അന്ന് വിളിച്ചിട്ട്. അപ്പോൾ ഇനി ഈ ഒരു അവസരത്തിൽ രാഹുൽ ഗാന്ധി ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് അന്വേഷണം വേണം എന്നൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ഓഹരി കുംഭകോണം വന്നു, എങ്ങനെ ഈ ഓഹരി ഇത്രയധികം കയറിപ്പോയി, 400+ കയറുമെന്ന് പറഞ്ഞപ്പോൾ ഓഹരി വിപണി അടിച്ചു കയറി, അപ്പോൾ അതൊക്കെ ഒരു തട്ടിപ്പായിരുന്നു, അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, കാര്യമൊക്കെ ശരി. പക്ഷേ കിട്ടിയൊരു അവസരം കളഞ്ഞു വിളിച്ചു എന്നത് വാസ്തവമല്ലേ?